നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് സീസൺ 4 ലാസ്റ്റ് നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് നമ്മൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ലാസ്റ്റ് എലിമിനേഷനിൽ കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി. നമ്മൾ ആഗ്രഹിച്ച പലരും ഇതിൻ്റെ അകത്ത് എലിമിനേഷനിൽ അതായത് നോമിനേഷനിൽ വന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്താണെങ്കിലും അടിപൊളിയായിരുന്നു, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആരൊക്കെയാണ് ഈ നോമിനേഷൻ ഉള്ളതെന്നും അതുപോലെ തന്നെ ആർക്കൊക്കെ എത്രയൊക്കെ വോട്ട് ലഭിച്ചു, ആരൊക്കെയാണ് ആരെയൊക്കെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്തതെന്നൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള വീക്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 24/7 ബിഗ് ബോസ് കാണണമെങ്കിൽ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരൊക്കെയാണ് വോട്ട് ചെയ്ത് നോക്കാം. ബ്ലെസ്ലി വോട്ട് ചെയ്ത് ലക്ഷ്മിപ്രിയയ്ക്കും ധന്യയ്ക്കുമായിരുന്നു. അതുപോലെ റിയാസ് വോട്ട് ചെയ്ത് ധന്യയ്ക്കും സൂരജിനുമായിരുന്നു. റോൺസൺ വോട്ട് ചെയ്ത് ലക്ഷ്മിനെയും അതുപോലെ ധന്യനെയുമായിരുന്നു. ലക്ഷ്മിപ്രിയ ചെയ്ത് ബ്ലെസ്ലിക്കും റിയാസിനുമായിരുന്നു. അതുപോലെ തന്നെ ദിൽഷ ചെയ്ത് ധന്യനെ റോൺസനെയായിരുന്നു. അതുപോലെ സൂരജ് ചെയ്ത് റിയാസിനെ റോൺസനെയാണ്. ലാസ്റ്റ് വന്ന് ധന്യ ചെയ്തത് ബ്ലെസ്ലിനെ റിയാസിനെയാണ്. ഇതിൽ നിന്ന് സൂരജ് രക്ഷപ്പെട്ടു. സൂരജിന് ഓട്ടോ ഉണ്ടായിരുന്നതുകൊണ്ട് സൂരജ് രക്ഷപ്പെട്ടു. ഇനി നോമിനേഷനിൽ വന്നിരിക്കുന്ന ലക്ഷ്മിപ്രിയുണ്ട്, ധന്യയുണ്ട്, റോൺസനുണ്ട്, ബ്ലെസ്ലിയുണ്ട്, റിയാസുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് ധന്യയാണ്. അതിനുശേഷം റിയാസും 3 വോട്ട് നേടിയിട്ടുണ്ട്, ധന്യ 4 വോട്ടാണ്. ബാക്കിയെല്ലാം 2 വോട്ടൊക്കെ വെച്ചാണ് നേടിയിട്ടുള്ളൂ. എന്താണെങ്കിലും ദിൽഷയുടെ കൂടെ തന്നെ രക്ഷപ്പെട്ട ഒരാളാണ് സൂരജ്. എന്താണെങ്കിലും സൂരജിനൊരു കൺഗ്രാചുലേഷൻസ്. അപ്പം ഇന്നത്തെ ഒരു എലിമിനേഷൻ ടാസ്ക് അല്ലെങ്കിൽ നോമിനേഷൻ ടാസ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ധന്യനെയും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയനെയുമാണ്. ലക്ഷ്മിപ്രിയൊക്കെ ഒരുമാതിരി ഉമൻ കാർഡ് എടുത്ത് കളിക്കുന്ന പോലെ തോന്നി. അതായത് ബ്ലെസ്ലിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പായ രീതിയിൽ പറയുന്നൊരു എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ധന്യം ആവശ്യമില്ലാതെ ഒത്തി ഒച്ചപ്പാട് വേള ഉണ്ടാക്കുന്നുണ്ട്. സേഫ് ഗെയിമാണ് കളിക്കുന്നതെന്ന് പുള്ളിക്കാരി പോലും പറയാതെ നമുക്ക് പറയുന്നത് കാണാൻ സാധിച്ചു. നോമിനേഷൻ കണ്ടവർക്കറിയാം, ഞാൻ കാണുന്നത് കേൾക്കുന്ന എല്ലാവരുടെ അടുത്തും പറയാറില്ല എന്നൊക്കെ പറഞ്ഞപ്പം തന്നെ പുള്ളിക്കാരി പലപ്പോഴും സേഫ് ഗെയിമാണ് കളിക്കുന്നതെന്ന് പുള്ളിക്കാരി തന്നെ അറിയാതെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. നോമിനേഷനുള്ളത് ബ്ലെസ്ലി, റോൺസൺ, ലക്ഷ്മിപ്രിയ, റിയാസ്, ധന്യ ഇവരൊക്കെയാണ്. ഞാൻ റിയാസിന്റെ ഫാൻ ഒന്നും അല്ലെങ്കിൽ റിയാസിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാതെ 4 വോട്ട് നേടിയിട്ടുണ്ട് ധന്യ. അതുകൊണ്ട് തന്നെ ധന്യക്കൊന്നും ദൈവത്തെ ഓർത്ത് ആരും വോട്ട് ചെയ്യരുത്. ഭയങ്കര മോശമായിട്ട് സേഫ് ഗെയിമാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിപ്രിയയും ധന്യ എടുത്ത് ഇറങ്ങി ഓടുന്നത് കണ്ടിരുന്നു. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞു നിൽക്കാൻ താല്പര്യമില്ല. അതായത് ബാക്കിയുള്ളവർ തിരിച്ചു പറയുമ്പം അത് കേൾക്കാൻ താല്പര്യമില്ല. അവർ എന്തൊക്കെയോ പറഞ്ഞ് തട്ടിക്കൂട്ടിയിട്ട് അതിനൊക്കെ ഓപ്പോസിറ്റ് വരുമ്പോൾ പറഞ്ഞു നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് ഓടുന്നു. മനുഷ്യം ബിഗ് ബോസ് വിളിച്ചു വരുത്തി അവരവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ നോമിനേഷൻ ടാസ്കിൽ ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്തതായിട്ട് തോന്നിയത് ധന്യയും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയാണ്. ഈവൻ ധന്യയ്ക്ക് ആര് വോട്ട് ചെയ്യരുതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, പക്ഷെ ഒരിക്കലും റിയാസിനെ ഔട്ടാക്കാൻ വേണ്ടി ആവശ്യമില്ലാതെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈ പറഞ്ഞ ധന്യനെയൊക്കെ സേഫ് ആക്കരുത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തിരിച്ചിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമ്മൾ മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ. ബൈ ബൈ ഗൈസ്.